नमस्ते बच्चों आप कैसे हैं ठीक है ना अच्छा पिछले दिन हम क्या पढ़े बताइए ऐह आई अक्षर से आने वाले शब्द है ना अच्छा ए से आने वाले कितना शब्द पढ़े बताइए ए से आने वाले कितने शब्द पढ़े ए कितना शब्द दो क्या क्या हैं एक तारा एक एक तारा एक अर्थ क्या है एक वन ठीक है अगला आई अक्षर से आने वाले कितना शब्द पढ़े कितना दो क्या क्या है बताइए आइनक आयरावत आइनक आयरावत ठीक है आइनक अर्थ क्या है आइनक स्पेक्टाकल्स आयन अर्थ क्या है स्पेक्टाकल्स आईरावत अर्थ क्या है आईरावद आई वाइट एलिफेंट ठीक है व्हाइट एलिफेंट हिंदी शब्द क्या है आईराबाद स्पेक्ट हिंदी शब्द क्या है आईनक ठीक है एक बार फिर ए से आने वाला कितना शब्द पढ़े एक, एक तारा एक मीन्स वन वन हिंदी शब्द एक एक तारा एक तारा नेक्स्ट आई से आने वाले कितना शब्द पढ़े दो क्या क्या है आईनक आईराव आईना कार्तिक क्या है स्पेक्टाकल्स स्पेक्टाकल्स हिंदी शब्द क्या है आइनक आरावत हिंदी शब्द क्या है आईरावत अर्थ क्या है आईराव वाइट एलिफेंट वाइट एलिफेंट हिंदी शब्द क्या है आईराव सब पढ़े है ना आज हमको ओ आओ से शुरू होने वाले शब्द पढ़े तैयार है ना सब किताब ले लो खो लो देखिए एक किस्र है ओ एक किस्र है ओ ठीक है ओ से आने वाले कितना शब्द हैं है? दो क्या क्या है बताइए ओकली ओणम ओकली ओणम देखिए एक किस्र है ओ ओ से शुरू होने वाला कितना शब्द है दो ാണ് एक बार फिर देखिए एक सक्षर है ओ ओ से शुरू होने वाला कितना शब्द है दो क्या क्या है ओकली ओणम ओणम ओकली, ओकली माने मोटर मोटर हिंदी शब्द क्या है ओकली ओ से ओणम ओणम माने ओणम समझे ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം ഓ ഇത് ഏത് അക്ഷരമാണ് ഓ ഓയിൽ തുടങ്ങി രണ്ട് പേർ ഏതൊക്കെയാണ് എന്നും ഓണമെന്നും ഓക്കലിയുടെ അർത്ഥം മോർട്ടർ ഓണത്തിൻ്റെ അർത്ഥം ഓണം തന്നെയാണ് നെക്സ്റ്റ് ഒരു വർക്കാണ് ദിയെ ഗെ ചിത്ര പെഹലെ അക്ഷർമേ രംഗു ഭരോ ഈ ചിത്രത്തിൻ്റെ പേരിപ്പോൾ എല്ലാവരും പഠിച്ചു എന്താ ഓക്കലേ ടീക്കേ ഓക്കലിയുടെ ആദ്യത്തെ അക്ഷരം ഏതാ ഓ വെരി ഗുഡ് അപ്പം ഓ അക്ഷരം എവിടെ കിടക്കുന്നോ ആ അക്ഷരത്തിന് നിങ്ങൾ എന്തു ചെയ്യാൻ കളർ ചെയ്യുക അനാ അപ്പം ഈ വർക്കാ अर्थात इस अक्षर के ऊपर पेंसिल से अच्छी तरह लिखिए है ये अक्षर दिने मोल कूडे पेंसिल उपयोग वाले भले भंगी आएट எழுதுदा अगला पेज भी देखो अर्थ पेज को देखिए एक अक्षर है आओ वेरी गुड एक किस अक्षर है आओ आओ से शुरू होने वाला कितना शब्द है देखिए औरत औषधि कितना शब्द है दो शब्द है क्या-क्या है औरत औषधि ഔ സുന ശബ്ദ ഹൈ ഹൈര ഔര ഔഷധി ഔരത്ത് ഔരത്ത് ലേഡി ലേഡി എന്താണ് ലേഡി ഔരത്ത് ലേഡി ഹിന്ദി ശബ്ദ കൌഷി ഔഷധി മാനേ മേഡിസിനി देखिए एक किस्सा अक्षर है औ एक किस्सा अक्षर है औओ आओ से शुरू होने वाला कितना शब्द है दो क्या क्या है औरत औषधि औरत मीन्स लेडी लेडी हिंदी शब्द क्या है औरत औषधि मीन्स मेडिसिन मेडिसिन हिंदी शब्द क्या है औषधि मन सलाया എന്താണ് അവിൽ തുടങ്ങിയ രണ്ട് പേടാണ് ഏതൊക്കെയാണ് ഔരത്വെന്നും ഔഷധിയെന്നും ഔരത്തിൻ്റെ അർത്ഥം ലേഡീസ് സ്ത്രീക്ക് പറയുന്നതാണ് ഔരത്വം എന്ന് ഹിന്ദിയില് മരുന്നിന് പറയുന്നതാണ് എന്താണ് ഔഷധി മനസ്സിലായല്ലോ ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് നോക്കിക്കേ ദിയെ ഗേ ചിത്രിക അക്ഷർ ഓഫ് ദ ഗീവൺ പിക്ചേഴ്സ് ഇവിടെ മൂന്ന് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആദ്യ ദക്ഷം എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ ഈ ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഏത് അക്ഷരത്തിലാണ് തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക ആ അക്ഷരത്തിൻ്റെ ആദ്യത്തെ ആ വേഡിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം എഴുതുക എഴുതോ ഈ ചിത്രത്തിൻ്റെയൊക്കെ ആദ്യത്തെ ലെറ്റർ മാത്രം എഴുതുക നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഈ സക്ഷരക്കൂപ്പർ പെൻസിൽസെ അച്ചിത്തറ ലിക്ക് ഈ അക്ഷരത്തിൻ്റെ കൂടി പെൻസിൽ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതുക ഇത്രയും ചെയ്യോ ഏ വെരി ഗുഡ് അപ്പം മക്കളെ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതാ ഇത് ഏത് അക്ഷരമാണ് ഓ ഓ തുടങ്ങി എത്ര പേരാണ് നമ്മൾ പഠിച്ചത് ദോ ഏതൊക്കെയാണ് ഓക്കലി ഓക്കലി മീൻസ് ഹിന്ദി ശബ്ദം ഓക്കലി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ ഓണം ഓണം മീൻസ് ഓണം തന്നെയാണ് അടുത്ത് നമ്മൾ പഠിച്ചത് എന്താ ഇതേതക്ഷർ കിത്ര ശബ്ദ ആ ഔരത് ഔഷധി ഔരത് മീൻസ് ലേഡി ലേഡി ഹിന്ദി ശബ്ദിക്കാഹെ ഔരത് നെക്സ്റ്റ് ഔഷധി ഔഷധി മീൻസ് മെഡിസിൻ മെഡിസിൻ ഹിന്ദി ശബ്ദിക്കാഹെ ഔഷധി ഇത്രയും വീട്ടിലിരുന്ന് പഠിക്കുമോ എല്ലാവരും നന്നായിട്ട് പഠിക്കുവോ വെരി ഗുഡ് കഴിഞ്ഞ ക്ലാസ്സിലെ നമുക്കല്ലേ നമ്മൾ കാ അക്ഷരം പഠിച്ചല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് എഴുതുമ്പോഴത്തേക്ക് എന്താ സ്വരാക്ഷം ഫുൾ എഴുതിയിട്ട് വ്യഞ്ജനാക്ഷത്തിൻ്റെ അടുത്ത അക്ഷരം എഴുതണം കാ ഇനി ഇന്ന് പഠിപ്പിക്കുന്ന അക്ഷരം കൂടെ എഴുതണം കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ച അക്ഷയ ഏതാണ് ക ഏത് അക്ഷമാണ് ക എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മക്കളെ സ്വരാക്ഷരം എഴുതണം അടുത്ത് ഈ കാ വരെയും നിങ്ങൾ എഴുതണം എന്നും എഴുതണം കേട്ടോ നെക്സ്റ്റ് ഇന്ന് പഠിക്കുന്നത് ഖ തയ്ക്ക മക്കളെ ഇങ്ങനെ എഴുതുക എന്നിട്ട് ഇങ്ങനെ ഒരു സീറ വരയ്ക്കുക എന്നിട്ട് ഒരു വര ഫെ റുസ് ഊപ്പർ കേക്കില്ലേ തയ്ക്കേ അച്ചാ ഹേ എങ്ങനെ മകളെ എഴുതുന്നത് ആരും തെറ്റാ രീതി എഴുതി പഠിക്കരുത് ഇങ്ങനെ എഴുതി ഏ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിങ്ങനെ ഒരു റൗണ്ട് കൊടുത്തു പിന്നെ ചേർത്തൊരു ലൈൻ കൊടുത്ത് മുകളിൽ വരച്ചു ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു പേജ് എഴുതി പഠിക്കുക ഖ ഖ എന്ന് ഒരു പേജ് പാരൻസ് എഴുതിയിട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അടുത്തൊരു പേജ് എടുത്തിട്ട് കായും കായും കൂടെ എഴുതിയിട്ട് കൊടുക്കുക ക ഖ വീണ്ടും ക ഇങ്ങനെ പാരൻസ് ഒന്ന് വരച്ചിട്ട് കൊടുക്കുക അപ്പോഴേക്കും അവരെഴുതും ഏഹ് എന്നിട്ട് ഇനി എഴുതിക്കുമ്പോൾ പാരൻസ് ആ മുതൽ സ്വരാക്ഷരം കംപ്ലീറ്റ് എഴുതിക്കാം നെക്സ്റ്റ് ഈ രണ്ട് ലെറ്ററും കൂടെ എഴുതിപ്പിക്കാം കഴിഞ്ഞ മാസത്തിൽ ഏകദിനത്തിന് പഠിച്ചല്ലേ മക്കളെ ഏഹ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഏഹ് അഞ്ച് വരെ പഠിച്ചു എൻ ചാർ പാഞ്ച് വെരി ഗുഡ് നെക്സ്റ്റ് ചേ സാട്ട് നൗ ദസ് ദസ് മീൻസ് ടെൻ ചെ മീൻസ് സിക്സ് ചെ സാട്ട് നൗ ദസ് വൺസ് മോർ ഏ ദോ തീൻ ചാർ പഞ്ച് ചെ സാത് ആ നൗ ദസ് ഇതുവരെ പല പ്രാവശ്യം വീട്ടിലിരുന്ന് പറഞ്ഞ് പഠിക്കുക പുസ്തകവും വായിക്കുക ചിത്രം കണ്ട് പുസ്തകം വായിക്കുക ഇന്ന് ഇത്രയും മതി നമസ്തേ